കാസർഗോഡ് കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്ന് വന്ന ഡീസൽ ക്ഷാമത്തിന്റെ വാർത്തകളായിരുന്നു ഇന്ന് ആ പകലിന്റെ ആദ്യ പകുതിയിൽ നമ്മൾ കണ്ടത്. അതിന് താൽക്കാലിക പരിഹാരമായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. കാഞ്ഞങ്ങാട്ട് നിന്ന് 5000 ലിറ്ററിന്റെ ടാങ്ക് കാസർഗോഡ് എത്തിച്ചു. പ്രതിസന്ധി പരിഹരിക്കാൻ ബംഗളൂരുവിൽ നിന്ന് 5000 ലിറ്ററിന്റെ ടാങ്കർ കൂടി ഡിപ്പോയിലെത്തിക്കും. ഡീസൽ ക്ഷാമത്തെ തുടർന്ന് മംഗളൂരിലേക്കുള്ള 3 സർവീസുകൾ രാവിലെ മുടങ്ങിയിരുന്നു. ഇന്നലെ വൈകിട്ടോടെയാണ് കാസർഗോഡ് കെ എസ് ആർ ടി സി ഡിപ്പോയിൽ ഇന്ധനക്ഷാമം അനുഭവപ്പെട്ടു തുടങ്ങിയത്. ഇന്നുച്ചയോടെ ഡീസൽ ക്ഷാമം അതിരൂക്ഷമാകുന്ന സാഹചര്യമുണ്ടായി. 66 ബസ്സുകൾ സർവീസ് നടത്തുന്ന ഏകദേശം 3500 ലിറ്റർ പ്രതിദിനം ആവശ്യമുള്ള ഡിപ്പോയിൽ ഒരു തുള്ളി ഡീസൽ ലഭ്യമാകാത്ത സാഹചര്യം. മംഗളൂരിലേക്കുള്ള 3 സർവീസുകൾ പൂർണ്ണമായി മുടങ്ങുകയും ചെയ്തു. മംഗളൂരുവിൽ നിന്നും ഇന്നലെ കാസർഗോഡ് എത്തേണ്ട ഇന്ധന ടാങ്കർ എത്താത്തതാണ് ഈ പ്രതിസന്ധിക്ക് കാരണമായി കെ എസ് ആർ ടി സി പറയുന്നത്. അപ്പോഴും കെ എസ് ആർ ടി സിക്ക് ഡീസൽ നൽകുന്ന പൊതുമേഖലാ എണ്ണ കമ്പനികൾ കുത്തനെ വില കൂട്ടിയത് ഈ കടുത്ത പ്രതിസന്ധിക്ക് കാരണമായി വിലയിരുത്തപ്പെടുന്നു. ഡീസൽ ക്ഷാമം എങ്ങനെയല്ലായിരിക്കും, കെ എസ് ആർ ടി സിക്ക് മാത്രം എത്ര എത്ര 27 രൂപ കൂടുതലല്ല ഡീസൽ വാങ്ങിക്കുന്നത്. കെ എസ് ആർ ടി സി സർക്കാർ എങ്ങനെയെങ്കിലും ഈ സാധനം മുമ്പോട്ട് കൊണ്ടുവന്ന് നോക്കുമ്പോൾ ഇത്രയും വലിയ പൈസ ബൾക്ക് പർച്ചേസർ എന്നുള്ള നിലക്ക് നമ്മുടെ നിന്ന് കൂടുതൽ വില വാങ്ങിയിട്ട് വാങ്ങിച്ചാൽ പിന്നെ ഇത് സ്ഥാപനം കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോലെ ചെയ്യാം. ഉച്ചയ്ക്ക് ശേഷം കൂടുതൽ സർവീസുകൾ മുടങ്ങുമെന്ന സാഹചര്യം ഉണ്ടായപ്പോൾ കെ എസ് ആർ ടി സിയുടെ ഇടപെടലുണ്ടായി. കാഞ്ഞങ്ങാട്ട് നടിയന്തരമായി 5000 ലിറ്ററിന്റെ ഡീസൽ ടാങ്കർ കാസർഗോഡ് ഡിപ്പോയിലെത്തിച്ചു. മംഗളൂരിൽ നിന്നുള്ള വാഹനം വൈകിട്ടോടെ ഡിപ്പോയിൽ എത്തിച്ചേരുകയും ചെയ്തു. കാസർഗോഡ് ഡിപ്പോയിൽ നേരിട്ട കടുത്ത ഇന്ധനക്ഷാമത്തിന് വൈകിട്ടോടെ താൽക്കാലിക പരിഹാരമായി. അപ്പോഴും വരും ദിവസങ്ങളിൽ കെ എസ് ആർ ടി സി നേരിടാൻ പോകുന്നത് കടുത്ത പ്രതിസന്ധിയായിരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. കാസർഗോഡ് നിന്ന് അരുൺ പൂപ്പറമ്പ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.